ഞാൻ ആര്യ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സിയില് കേരള പി എസ് സിയുടെ മലയാള സാഹിത്യത്തിന്റെ ഒരു കോഴ്സ് തുടങ്ങിയിരുന്നു. അപ്പൊ സിലബസ് പ്രകാരം ഓരോ ക്ലാസ്സുകളായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 13 നമ്പർ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്തു. 8, 9, 10 ക്ലാസ്സുകൾ പെൻഡിങ് വെച്ചേക്കുമായിരുന്നു. അതിൽ 8-ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ പി എസ് സി സിലബസ് പ്രകാരം മലയാള സാഹിത്യമുള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. ചോദ്യോത്തരം കാണാതെ പഠിച്ച് വെക്കുക അല്ല ഇതിന് ചെയ്യേണ്ടത്. പി എസ് സി ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറ്റി, അതുകൊണ്ട് കാര്യം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മലയാള സാഹിത്യത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ നിങ്ങൾ കണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. മലയാള സാഹിത്യത്തിൽ പി എസ് സി തന്നിരിക്കുന്ന സിലബസ് പ്രകാരം 9 സെക്ഷനുകളാണ് ഉള്ളത്. ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത് പ്രശസ്തമായ വരികൾ കൃതികൾ എഴുതുക എന്നൊരു സെക്ഷനിലെ പ്രശസ്ത വരികളാണ്. അപ്പൊ ഇന്ന് നമുക്ക് സ്നേഹത്തിൽ തുടങ്ങുന്ന കുറച്ച് വരികൾ പഠിച്ചു വെക്കാം. ആദ്യത്തെ, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ആരുടെയാ? മയിലാറിന്റെയാണ്. വയലാറിന്റെ ഏത് കവിതയിലെയാണെന്നറിയോ? മാനിഷാദ. അപ്പൊ മാനിഷാദ എഴുതിയത് ആരാ? വയലാർ രാമവർമ്മയാണ്. അപ്പൊ സ്നേഹിക്കയില്ല ഞാൻ നോവാത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെ. സ്നേഹിക്കൂല സ്നേഹിക്കൂല എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്ന വരികൾ ആരുടെയാന്ന് ഓർത്ത് വയ്ക്കണം? തൂലിക പടവാളാക്കിയ കവി വയലാർ രാമവർമ്മയുടെയാണ്. ഇപ്പൊ തൂലിക പടവാളാണ്, അപ്പൊ തന്നെ എന്താ ഇല്ല 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 എന്നൊക്കെ പറഞ്ഞേക്കുന്നത് വയലാറിന്റെയിലാണ്. അടുത്തത്, സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം. അപ്പൊ സ്നേഹത്തിൽ നിന്ന് ഇങ്ങനെ ഉദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നേക്കുന്നതാണ്. സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. അപ്പൊ സ്നേഹം ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് എന്നൊരു വരിയാണ് വരുന്നതിൽ ആരുടെയാണ്? നമ്മുടെ കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന ആരാ? കുമാരനാശാനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളിൽ അത്രത്തോളം സ്നേഹത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ കുമാരനാശാന്റെ ചണ്ഡാല ഭിക്ഷുകി, അതിലെ കഥാപാത്രങ്ങളുടെ പേരും ആ സന്ദർഭവും ഒക്കെ ഞാൻ വിശദമായിട്ട് ആ കവിതയുടെ ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ടേ, കാണാത്തവരെ അതിൻ്റെ അടുത്ത് കണ്ടേക്കണം. അപ്പൊ ചണ്ഡാല ഭിക്ഷുകി കഥ എന്തായിരുന്നു? ഭിക്ഷു വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു, ബുദ്ധഭിക്ഷു വരുന്നു. അപ്പൊ വെള്ളം ചോദിക്കുന്നു, ആ ഒരു രംഗം ആലോചിച്ചിട്ട് അവിടെ ഇങ്ങനെ സൂര്യൻ, ഇപ്പൊ കിണറിന്റെ സൈഡിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു, അപ്പൊ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു എന്ന് പറയുമ്പോ ആ വെള്ളം കോരാൻ വന്ന് അവിടെ സൂര്യൻ ഉദിച്ചു വെച്ചിട്ട് ചണ്ഡാല ഭിക്ഷുകി കുമാരനാശൻ. ഇപ്പൊ തന്നെ ഒഴിച്ചു വെക്കണേ, പിന്നെ ഈ വരികളാകുമ്പോ തെറ്റിപ്പോവരുത്. ആരുടെ ആയിരുന്നു എന്ന് പറഞ്ഞ് ഓർത്തിരിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഉദിക്കുന്നു എന്ന് പറയുമ്പോ ചണ്ഡാല ഭിക്ഷുകി കുമാരനാശ, സ്നേഹിക്കില്ല എന്ന് പറയുമ്പോ തൂലിക പടവാളാക്കിയ കവി വയലാർ. രണ്ടെണ്ണം പഠിച്ചേ. അടുത്തത്, സ്നേഹമാണ് ഹിലസാരമൊഴിയിൽ. കഥാപാത്രം കൃതിയിൽ നമ്മൾ അവിടെ പഠിച്ചിരുന്നു, ഏതാണ്? നളിനി ദിവാകരൻ, കുമാരനാശാന്റെ നളിനി. കുമാരനാശാന്റെ നളിനിയിൽ നിന്ന് എസ് സി ആർ ടി എന്നൊരു വരി ചോദിച്ചിട്ടുണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അവലെ വിവേകികൾ ചോദിച്ചിട്ടുണ്ട്. അത് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ധന്യമാക്കും അവലെ വിവേകികൾ. അപ്പൊ ധന്യ എടാ ധന്യ താ തിരിച്ചിട്ടാ നളിനി എന്ന് പറഞ്ഞ അവിടെ പഠിപ്പിച്ചപ്പോ പറഞ്ഞതാണ്. അപ്പൊ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നത് ഏതിലെ വരികളാണ്? നളിനിയിലെ, കുമാരനാശാന്റെ നളിനിയിലെ. അപ്പൊ സ്നേഹത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് ഈ രണ്ട് വരികളും എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ്. അടുത്തത്, സ്നേഹത്തിന് പ്രാധാന്യം. സ്നേഹത്തിന് പ്രാധാന്യം മാത്രമല്ല, ഇത് പി എസ് സി ചോദിച്ചിട്ടുള്ളതും കൂടാണ് കേട്ടോ. സ്നേഹിക്കും നീ ആരെ? നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെ. നമുക്ക് പറ്റുമോ? നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ സ്നേഹിക്കില്ല. പക്ഷെ കുമാരനാശൻ എന്താ പറഞ്ഞേക്കുന്നത്? ദ്രോഹിക്കുന്നവരെയും നീ സ്നേഹിക്കണം എന്നാണ്. അപ്പോ സ്നേഹിക്കും നീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. വിചിത്രമായിരിക്കുന്നു അല്ലെ വരികള്? അപ്പൊ അത് ഏതിലാന്നറിയോ? ആ വിചിത്രമായിരിക്കുന്നു. വിചിത്ര വിജയം, വിചിത്ര വിജയം കുമാരനാശന്റെ ഡാഷാണ്. എന്താണ്? നാടകമാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്, കുമാരനാശന്റെ നാടകം ഏതാണ്? പി എസ് സി ചോദിച്ചിട്ടുണ്ട്, ഏതാണാ വിചിത്ര വിജയം? വിചിത്രമായിരിക്കുന്ന ഈ വരികൾ എഴുതിയിരിക്കുന്നത് അല്ലെ? ഏതിലാണ് വിചിത്രമായിട്ടുള്ള വരികൾ? എന്തൊക്കെയാണ്? സ്നേഹിക്കുന്ന ഇതിനെ ദ്രോഹിക്കുന്ന ജനത്തെയും, വിചിത്ര വിജയം നാടകം, കുമാരനാശൻ. ഈ നാല് സ്നേഹങ്ങളല്ലേ, നാല് സ്നേഹങ്ങളും നമ്മൾ പഠിച്ചല്ലോ, പഠിച്ചു കാണുമെന്ന് തോന്നുന്നു. ഞാൻ പറയുമ്പോ അപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കും. നിങ്ങൾക്ക് അത് പിന്നെ പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ല, അമ്മാതിരി സിലബസ് ഉണ്ട് കേട്ടോ. അപ്പോ ഇത് കഴിഞ്ഞു, അടുത്ത വരി നമുക്ക് നോക്കാം. അടുത്തത് പി എസ് സിയുടെ മുൻകാല ചോദ്യമാണ് കേട്ടോ. നമ്മുടെ ഉള്ളൂരിന്റെയാ. ഈ ഉള്ളൂര് ഈ സാഹിത്യ ചരിത്രമൊക്കെ കഴുകട്ടിയായിട്ട് ഇങ്ങനെ രചിച്ചു കഴിഞ്ഞ്
വലിയ വലിയ കവിതകളൊക്കെ രചിച്ച് കഴിഞ്ഞ് ഈ കുഞ്ഞു വരി കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും. ഓപ്ഷൻ കണ്ടേ ഉള്ളൂർ എഴുതാൻ ചാൻസ് ഇല്ലാന്നൊക്കെ തോന്നും. പക്ഷെ ഉള്ളൂരിന്റെ വരികളാണ് കേട്ടോ. ഏതാണ്? കാക്കേ കാക്കേ കൂടെ വിടെ, കൂടിനകത്തൊരു കുഞ്ഞുണ്ടോ. നമ്മളെങ്ങനെ ഓർക്കുന്നേ? കാക്കയുടെ കൂടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കൂടിന്റെ ഉള്ളില്, കൂടിന്റെ ഉള്ളില് കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചേക്കുന്ന ആരാ? ഉള്ളില് കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളൂരാണ്. കാക്ക കൂടിന്റെ അകത്ത് എന്ന് പറയുമ്പോ ഉള്ളില്, ഉള്ളില് കുഞ്ഞുണ്ടോ എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അത് ചോദിച്ചത് ഉള്ളൂരാണ്, കൂടിന്റെ ഉള്ളില് ഉള്ളൂര്. നടക്കൂലല്ലോ. ഇനി അടുത്ത നോക്കിക്കേ, ഇതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് എസ് സി ആർ ടി കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ രണ്ടിലോ മൂന്നിലോ മറ്റോ പഠിക്കാനുണ്ടായിരുന്നതാണ്. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്തത്. അവിടെ ഉണ്ട് എന്ത്? കൂടിന്റെ ഉള്ളിലാക്കാന്നൊരു അർത്ഥം ഉണ്ടല്ലേ അവിടെ. അപ്പൊ ഈ കൂടിന്റെ ഉള്ളിലേക്ക് പ്രാവിനെ വിളിക്കുന്നത് ആരാ? ഉള്ളൂര്. അപ്പൊ അകവും ഉള്ളും വെച്ച് നമ്മൾ ഉള്ളൂരിനെ അവിടെ പഠിച്ചു. അടുത്തത്, ഇത് ഉള്ളൂരിന്റെ ഒരു കവിതയില് സ്ത്രീ സ്വാതന്ത്ര്യം ഉള്ളൂരിന്റെ മനസ്സിലൊരു ആശയം. അപ്പൊ ഉള്ളൂരിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഈ ആശയം നമുക്ക് നോക്കാം. പുരുഷനോടൊപ്പം സ്ത്രീയും സ്വാതന്ത്ര്യം കൈക്കൊള്ളട്ടെ. ഒരാൾക്ക് മാത്രം അങ്ങനെ സ്വാതന്ത്ര്യം മതിയോ? അത് പറ്റില്ലല്ലോ, പുരുഷനും സ്ത്രീക്കും കൊടുക്കണേ. അടുത്തത്, പേരട്ടെ സീമാതരം രണ്ടു കൂട്ടരും സമം. രണ്ടു കൂട്ടർക്കും എന്താ സാധനം ഒരുപോലെ കിട്ടട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഉള്ളൂരിന്റെ മനസ്സില ഉള്ളിലെ കൺസെപ്റ്റ് കണ്ടോ സ്ത്രീകളോടുള്ള? ആ അപ്പൊ അതാരുടെയാണ്? ഉള്ളൂരിന്റെ. മൂന്നെണ്ണം കിട്ടിക്കാണല്ലോ. ഇതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഞാനിങ്ങനെ ഒരു ആശയം കണ്ടപ്പോ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അടുത്തത്, അടുത്ത വരി ഉൾപ്പെടുത്താൻ കാരണം ഇത് പ്ലസ് ടുവിൽ പണ്ട് സിലബസിൽ ഉണ്ടായിരുന്നതാണ്. മനസ്വിനി, മനസ്വിനി ചങ്ങമ്പുഴയുടെ പ്രധാന വരികളാണ്. മനസ്വിനി, മനസ്വിനിയിലെ മനസ്വിനി കവിത ചങ്ങമ്പുഴയുടെ പ്രധാന കവിതയാണ്. അപ്പൊ അതിലെ വരികൾ നോക്കിക്കേ. വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവൻ. അതില്ലല്ലേ, ഇത്രേ ഉള്ളൂ എഴുതിയിട്ടുള്ളൂ. അപ്പൊ വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ. മനസ്വിനിയാണ്, മനസ്വിനി ചങ്ങമ്പുഴ. അപ്പൊ ഭാര്യയ്ക്ക് അസുഖം വന്ന അവസ്ഥയിൽ അവളുടെ വ്യഥകളൊക്കെ കണ്ട് അത് ചിത്രീ കവിതയിലൂടെ ചിത്രീകരിച്ചതാണ് നമ്മുടെ ചങ്ങമ്പുഴ, മനസ്വിനി എന്ന കവിതയിൽ. ഓക്കെ, അടുത്തത്, വാഴക്കുല ആരുടെയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ആരുടെയാണ് വാഴക്കുല ചങ്ങമ്പുഴ? വാഴക്കുല വിവാദം ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ. അപ്പൊ മറന്നോ, നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ ഞാനൊരു കാര്യം പറയാം. വാഴക്കുല ചങ്ങമ്പുഴയുടെയാണ്. അപ്പൊ വയലോപ്പള്ളിയായിട്ടൊന്നും തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ചങ്ങമ്പുഴയുള്ളൊരു പുഴയുണ്ടല്ലോ, ഈ പുഴക്കരയുടെ സൈഡിലൊക്കെ ഉണ്ടല്ലോ നമ്മള് വാഴ നട്ട് കഴിഞ്ഞാൽ വലിയ 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 കൊല ഉണ്ടാവും അല്ലെ. അപ്പൊ പുഴക്കരയുടെ സൈഡിലാണ് വാഴ നടുന്നതെങ്കിൽ എന്തു വലിയ കൊലയുണ്ടാവും. അപ്പൊ വാഴക്കുല വലുത് കിട്ടണമെങ്കിൽ പുഴക്കരയിൽ നടണം. ചങ്ങമ്പുഴ വാഴക്കുല നടക്കരുത്. അതിലെ വരികളാണ് കേട്ടോ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. പതിതരം എന്ന് വെച്ചാല് താഴേക്കിടയിലുള്ള മനുഷ്യര്. അപ്പോ ഈ പറയുന്ന വാഴക്കുല കവിതയിലെ പ്രമേയം എന്തായിരുന്നു? പണ്ട് ജന്മിത്തം വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, നമുക്കറിയാലോ ജാതി സമ്പ്രദായം. ഞാന് മലയാള സാഹിത്യത്തിന്റെ ക്ലാസ്സിൽ തന്നെ ജാതി വ്യവസ്ഥയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ താഴെയുള്ള ജനതയ്ക്ക് വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യം ഇല്ലാതെ കിട്ടുന്ന ഒരു അവസ്ഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് താഴേക്കിടയിലുള്ളവരുടെ ജീവിതം വളരെ പ്രയാസകരമായിരുന്നു. അപ്പൊ ജന്മിയുടെ പറമ്പിൽ പാട്ടത്തിന് കൃഷിയൊക്കെ ചെയ്തിട്ടാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ ജന്മിയുടെ പറമ്പില് കുടില് കെട്ടി താമസിക്കുമ്പോൾ അവിടെ വാഴ നട്ടിരുന്നു. അവര് കഷ്ടപ്പെട്ടൊരു കുടുംബം ഇതിന്റെ പഴം കഴിക്കാനുള്ള കൊതി കൊണ്ടിങ്ങനെ കാത്തു കാത്ത് വെള്ളവും വളവും നൽകി വാഴ പരിപാലിച്ചു, വാഴ കൊലച്ചു, മൂത്തിങ്ങനെ നിന്നപ്പോത്തേക്ക് ജന്മി വന്നിട്ട് എന്ത് പറഞ്ഞു? അത് വെട്ടി മനയിലേക്ക് ഇല്ലത്തേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അല്ലേ. അപ്പൊ അതാണ് അതിലെ കഥ. അപ്പൊ അത് ആ വാഴക്കൊലയില് വെട്ടിക്കൊണ്ടു പോകുമ്പോഴാ കുടുംബത്തിനുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ആ വ്യസനവും ഒക്കെയാണ് ഇതിൽ ചിത്രീകരിച്ചേക്കുന്നത്. അതായത് ആ ജന്മിത്തത്തിൽ ജന്മിത്തം മൂലം താഴേക്കിടയിലുള്ള ജനങ്ങളുടെ നിസ്സഹായാവസ്ഥ ചിത്രീകരിച്ചു. നിസ്സഹായാവസ്ഥ അന്ന് നിസ്സഹായയായിരുന്നെങ്കിലും അവര് പ്രതീക്ഷ കൈവിടുന്നില്ല. കവി എന്താണ് പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ? ആര്? പതിതരെ നിങ്ങൾ തന്നെ പിന്മുറക്കാർ, നിങ്ങൾക്ക് ശേഷം വരുന്നവർ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞേക്കുന്നത് വാഴക്കുല ചങ്ങമ്പുഴ. ആശയം മനസ്സിലായല്ലോ. ഓക്കെ, അതുപോലെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്ക് വാങ്ങാത്തൊരു വാങ്ങ. 2024 നടത്തിയ പി എസ് സി പരീക്ഷകളിലും ഒത്തിരി ചോദ്യങ്ങൾ ബുക്കിൽ നിന്ന് വന്നിരുന്നു. അപ്പൊ നമ്മൾ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇതിന് ശേഷം നടത്തിയിട്ടുള്ള പി എസ് സി പരീക്ഷകളുടെ മലയാളം ക്ലാസ് പ്ലസ് ഒരു ബോണസ് ആയിട്ട് നമ്മളുടെ എസ് സി ആർ ടി 3 മുതൽ +1 വരെയുള്ള
ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ട്രെല്ലിപിസി ആപ്പ് വഴി. അപ്പൊ ഈ ബുക്ക് വാങ്ങി ഒരു 22 രൂപ കൂടെ അഡീഷണൽ അടച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഒരു വർഷം വാലിഡിറ്റിയിൽ കാണാവുന്നതാണ്. അതുപോലെ മലയാളത്തിൽ ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നവർക്കായിട്ട് പെയ്ഡ് ക്ലാസ് ഉണ്ട്, ട്രെല്ലിപിസി ആപ്പിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ കവിവചനത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പൊ നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം എടുക്കാം. അതുപോലെ സെക്കൻഡ് പാർട്ടിൽ വിട്ടുപോയ ഒരു കവിവാക്യമുണ്ട്, അത് ഇപ്പൊ പറയാം. സഹോദരൻ അയ്യപ്പന്റെ വരികളാണ്, അപ്പൊ എഡിറ്റ് ചെയ്തപ്പോ സെക്കൻഡ് പാർട്ടിൽ നിന്ന് അത് മിസ്സായി. ജന്മത്താലല്ല ചണ്ടാളൻ, ജന്മത്താലല്ല ബ്രാഹ്മണൻ. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നിർണയിക്കുന്നത്? കർമ്മത്താൽ തന്നെ ചണ്ടാളൻ, കർമ്മത്താൽ തന്നെ ബ്രാഹ്മണൻ. ഇവർ എഴുതിയത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം ഈ കവിവാക്യത്തിന്റെ പാർട്ട് 2 ആയിട്ട് കാണാം. അപ്പൊ ഇതെല്ലാം മലയാള സാഹിത്യം എന്ന പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും, എല്ലായിടത്തും കാണുക.